അതായത് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ഈ പ്രോസസ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലാതെ നമ്മളായിട്ട് തുടങ്ങുന്നതല്ല. അപ്പോൾ നമ്മുടെ റോൾ ഉണ്ടാവാം, അതിൽ തെറ്റാം, അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ലോങ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു ഇലക്ട്രൽ റിഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സംഭവം പറഞ്ഞത്. അപ്പം അത് അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ റെപ്രസെൻറ്റേ ഈ പെർസെൻറ്റേജിൻ്റെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഈ പെർസെൻറ്റേജ് അനുസരിച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാ വിഭാഗങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജായി പറഞ്ഞത് ഓരോ ഫീൽഡിലും അതാത് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ അതിൻ്റെ അധികാരം അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉറപ്പ് വരുത്തുക അത് അവർ ഒരു പാറ്റേണേജ് അല്ലെങ്കിൽ ഫേവർ ഒന്നുമില്ലാതെ എങ്ങനെയാണ് അത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുക? അതുപോലെ വിഭാഗങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ അത് ഇപ്പം നമ്മൾ എന്താണ് റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം എലക്ട് ചെയ്തിട്ടല്ല ഒരു എന്താണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻറ്റേഷൻ എടുക്കാൻ പറ്റും. അവിടുന്ന് അവർ സെലക്ട് ചെയ്ത് ആളുകളെ കൊടുക്കാൻ പറ്റും. അത് അതാത് രാഷ്ട്രീയ പാർട്ടിക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആളുകളെ എടുത്ത് കൊണ്ടുവരാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ജയിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷമിക്കുന്നത്. ഇനി ഞാനിത് പറയുമ്പോൾ അവസാനത്തെ ഉത്തരവാണെന്ന് വിചാരിക്കരുത്. എൻ്റെ തലയ്ക്കകത്ത് ഞാനിതിനെ ഈ കൺഫ്രണ്ട് ചെയ്ത് ജീവിതത്തിനകത്ത് ഇത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ചില ഉത്തരങ്ങളാണ് ഇത്. ഞാൻ എറിയുന്നത് ലോകത്തോട്ടാണ് എറിയുന്നത് ഈ ഇത്തരത്തിലുള്ള മനുഷ്യരെവിടെയാണ് നോക്കേണ്ടത്, എവിടെയാണ് തപ്പേണ്ടത് എന്ന് പറയുന്നതിനാണ് ചെയ്തത്. അതിൻ്റെ സൂക്ഷ്മത വർക്കൗട്ട് ചെയ്യുന്നത് ഓരോന്നും ആലോചിക്കേണ്ടതാണ്. ഞാൻ ഈ ഇപ്പം എന്താണ് പാർട്ടികളിനകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫേവറേറ്റ്സോ ഉള്ള കുറച്ച് പേരെ മാത്രമേ അവരോട് അവസാന മന്ത്രിമാരാകത്തുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇതില്ലാതെ പോവും. പക്ഷേ നമുക്ക് കാണാൻ പറ്റും ഒരാളെ അവർ നിരത്തിയാൽ. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റുണ്ട്, പൊതുസമ്മതി ചോദിക്കാവുന്നതാണ്, സകല ആളുകളുടെയും ഫോൺ എന്നുള്ളതാണ്. ഈ ആളിനെ നിർത്തുന്നതിനകത്ത് വോട്ടിടാൻ ആവശ്യപ്പെടാം, ഒരു ഒറ്റ വോട്ടേ എടുത്തുള്ളൂ, ഒരു പ്രശ്നവുമില്ല. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലുള്ള മന്ത്രി ഈ പറയുന്ന നിയമസഭയൊക്കെ നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും ആവശ്യം പോലും ഇല്ലാത്ത കാലമാണ് സത്യത്തിൽ. അത്രയും ഡീസെൻട്രലൈസേഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട്. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കാവുന്ന സ്ഥലത്തായിട്ടുണ്ട്, എല്ലാവർക്കും ചർച്ച ചെയ്യാവുന്നതാണ്, റെഫറൻഡങ്ങൾ എടുക്കാവുന്നതാണ്, ഇതൊക്കെ ചെയ്യാം. ട്രാൻസ്പെയറൻ്റ് ആകുക എന്ന് പറയുന്നത് ഓരോ വർഷവും ഉണ്ടായിരുന്ന ട്രാൻസ്പെറൻസി എടുത്ത് കളയുന്നിടത്താണ് നിൽക്കുന്നത്. കാരണം കയറുന്നവർ മുഴുവൻ ഭരിക്കാൻ കയറുന്നു എന്നാണ് വിചാരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല, സർവീസും ക്രമീകരണമേ ഉള്ളൂ. ഇത്രയും അറിയണം. ഭരിക്കാനായിട്ട് നമ്മൾ ആരെയും സെലക്ട് ചെയ്യുന്നില്ല, എലക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മളറിയേണ്ടതുണ്ട്. നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാർ അവിടെ പോയി ഭരിക്കാനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും പോലീസുമായിട്ട് നടക്കരുത്. നമ്മുടെ ഇന്ന് വോട്ട് മേടിച്ചവരാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് ചെയ്തത്. ഇത് തന്നെ ബ്രിട്ടീഷുകാർ പറഞ്ഞ സാധനങ്ങളായതൊക്കെ മുഴുവനും രാജാക്കന്മാർ പറഞ്ഞതാണ് ഈ പ്രോട്ടോക്കോള്. ആളുകളെ നിയന്ത്രിക്കാൻ തട്ടുതട്ടായി നിയന്ത്രിക്കാനായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റംസാണത്. ഇതല്ല ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് ഞാനീ പറയുന്നത്. ഞാനീ പറയുമ്പോൾ എനിക്കുള്ള അറിവും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും പറയുന്നതേ ഉള്ളൂ, അത് അവസാനത്തെ അറിവല്ല. ഇത്രയും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും നന്നായിട്ട് ആ വിഷയം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. നമുക്ക് കൂട്ടായി ചിന്തിക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഡീസെൻട്രലൈസേഷൻ കൊണ്ട് അല്ലാതെ ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റില്ല. ബ്യൂറോക്രസി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട്, കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. ഇലക്ഷൻ 10 കൊല്ലത്തേക്ക് നടന്നില്ലെങ്കിലും ഭരണം നടക്കത്തില്ലേ? അതെങ്ങനെ നടക്കുന്നത്? എലക്ട് ചെയ്തിട്ടല്ല ഭരണം നടക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ സെക്രട്ടറിമാരെല്ലാം ഇരിപ്പുണ്ട്, അവർ ചെയ്തോളും. ഈ എലക്ട് ചെയ്ത് എല്ലാവരും എലക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥ പെൻഷനൊക്കെ കൊടുത്ത് എന്തിനാണ് ഈ ആൾക്കാരെ ഇരുത്തിയിരിക്കുന്നത്?
പണ്ടിത് ഈ ആളുകളെ നിയന്ത്രിച്ച് മറ്റുള്ളവരെ കൈകാര്യം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ചുങ്കം മേടിച്ച് രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ സിസ്റ്റമാണിതെല്ലാം. ഇന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഇത് കുറച്ച് റോഡായിട്ടും ഒക്കെ വരുന്നുണ്ട്. പണ്ട് പൊന്നു തമ്പുരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറേ കുളമൊക്കെ വയ്ക്കാം, മരനട ഇതായിരുന്ന പണ്ടത്തെ നല്ല രാജാവിനെ പറ്റിയുള്ള ചർച്ച. അതൊന്നുമല്ല നമ്മളിന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരണത്തിനല്ല നമ്മൾ ഈ ചെയ്യുന്ന മെക്കാനിസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരംഭിക്കേണ്ട ഏരിയകളുണ്ട്. ഭരണമല്ല ക്രമീകരണമാണ്. വാക്ക് മുഴുവൻ മാറ്റേണ്ടത്. ഡെമോക്രസി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇതുപോലെ നോക്കേണ്ടതാണ്. എല്ലാ വാക്കും അഴിച്ചു പണിയേണ്ടതാണ്. ആധിപത്യത്തിൻ്റെ യുക്തികളല്ല നമ്മൾ പറയുന്നത്. വൈവിധ്യമുണ്ട് പ്രപഞ്ചം. അങ്ങനെയാണ് നമ്മൾ ഈ ഉണ്ടായ പ്രപഞ്ചം ഒരിടത്തു നിന്ന് പലതായതാ. അതുകൊണ്ട് കോംപ്ലക്സിറ്റിയിലേക്ക് വർദ്ധിച്ച് ഒരു പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വൈവിധ്യത്തിലേക്കാണ് പ്രപഞ്ചം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ആളുകളെ എല്ലാം കൂടെ ഒരുപോലെ ആക്കാനായിട്ട് ശ്രമിച്ചാൽ പ്രപഞ്ചം സമ്മതിക്കത്തില്ല. ഇത്രയും അറിയണം. ഭൂമിത്തെ രേഖയിലിരിക്കുന്നവർ കറുത്തിരിക്കുമെന്നും മിതശീതോഷ്ണ സ്ഥലത്തോട്ട് പോയാൽ വെളുത്തു പോകുമെന്നും അതിന് മേളോട്ട് പോയാൽ നല്ലോണം വെളുത്തു പോകുമെന്നൊക്കെ അവിടെ നിന്ന് വെളുത്ത ഒരു താഴോട്ട് വന്നാൽ കറക്കുമെന്നൊക്കെ അറിയുന്ന തരത്തിൽ മാറുന്ന പ്രപഞ്ചത്തിനകത്താണ് നമ്മളുള്ളതെന്നും വ്യത്യസ്തതകളോടെ ജീവിക്കുന്നവരാണെന്നും ഒരു പ്രദേശത്തിനകത്ത് മാത്രം സാധ്യമാകുന്ന പരിഹാരങ്ങളുണ്ടെന്നും വേറൊരു പ്രദേശത്ത് അത് പരിഹരിക്കാനൊക്കത്തില്ല എന്നും അങ്ങനല്ല പരിഹാരം വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഡീസെൻട്രലൈസേഷൻ ആവശ്യമായിട്ട് വരും.